മുങ്ങില്ല നാണയിട്ട് പറഞ്ഞ കപ്പൽ. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങാനായിരുന്നു ടൈറ്റാനിക്കിന്റെ വിധി. ലോകത്ത് ഇന്നും എന്നും അത്ഭുതമായിരുന്നു ടൈറ്റാനിക് എന്ന അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ ആവി കപ്പൽ. അതുകൊണ്ടാണല്ലോ അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോലും ഇത്രയും റിസ്ക് എടുത്ത് ആളുകൾ പോകുന്നത്. 1912 2200 ആളുകളുമായി യാത്ര തുടങ്ങിയ ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ച് വലിയ അപകടം ഉണ്ടായപ്പോൾ അതിജീവിക്കാൻ കഴിഞ്ഞത് കപ്പലിൽ ഉണ്ടായിരുന്ന 700 മാത്രമായിരുന്നു. ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്ന് 101 കഴിഞ്ഞെങ്കിലും അതിനെ കുറിച്ചുള്ള കഥകൾക്ക് ഇന്നും ആരാധകർ ഏറെയുണ്ട്. ലോകത്തിന് ടൈറ്റാനിക്കിനുള്ള കൗതുകം അവസാനിച്ചിട്ടില്ലെന്ന് സാരം. എന്നാലും ടൈറ്റാനിക് പോലെ ഇനി ഒരു കപ്പൽ ഉണ്ടാകുമോ? കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ടൈറ്റാനിക് 2 ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഒരു കോടീശ്വരൻ. ഓസ്ട്രേലിയയിൽ ശതകോടീശ്വരനായ ക്ലൈവ് പാമറാണ് വീണ്ടും ഒരു ടൈറ്റാനിക് നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. 1912 അപകടം സംഭവിച്ച ടൈറ്റാനിക് കപ്പലിന്റെ അതേ പകർപ്പായിരിക്കും 2 ടൈറ്റാനിക്കും. ലോകം നടുങ്ങിയ മഹാദുരന്തത്തെ ലോകം കണ്ട വിഖ്യാത സംവിധായകൻ ജെയിംസ് കാമറൂൺ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ചപ്പോൾ പിറന്നത് ഒരു ഓസ്കാർ ചിത്രമായിരുന്നു. 1997 റിലീസ് ചെയ്ത ടൈറ്റാനിക് എന്ന് പേരിട്ട ബ്ലോക്ക് ബസ്റ്ററിൽ നായകരായി എത്തിയത് ലിയനാർഡോ ഡിക്കാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റുമായിരുന്നു. നിരവധി ഓസ്കാർ പുരസ്കാരങ്ങൾ ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ടൈറ്റാനിക് വർഷങ്ങളായി നിരവധി പര്യവേക്ഷകരെയും ആകർഷിക്കുന്നു. അത്തരമൊരു പര്യവേക്ഷണ യാത്ര കഴിഞ്ഞ ജൂണിൽ ദുരന്തത്തിലാണ് അവസാനിച്ചത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയിൽ ടൈറ്റൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ച് അതിലെ യാത്രക്കാരായ 5 കൊല്ലപ്പെട്ടു. കഴിഞ്ഞയിടെ ഡിസ്നി ഒപേറ ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പാമർ തന്റെ പദ്ധതിയെ കുറിച്ച് തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ട് ടൈറ്റാനിക് എന്ന പോലെ വീണ്ടും ഒന്നുകൂടി എന്ന ചോദ്യത്തിന് വീട്ടിലിരുന്ന് തന്റെ പണം എണ്ണുന്നതിനേക്കാൾ തനിക്ക് രസകരമായി തോന്നുന്നത് ടൈറ്റാനിക് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഖനനത്തിലൂടെ സമ്പന്നമായി തീർന്ന വ്യക്തിയാണ് പാമർ. 2012 അദ്ദേഹം ആദ്യമായി ടൈറ്റാനിക് 2 എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. 2018 വീണ്ടും പദ്ധതിയുമായി മുന്നോട്ട് പോയെങ്കിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് പദ്ധതി മാറ്റിവെക്കുകയായിരുന്നു. ഒരു ദശാബ്ദം മുൻപായിരുന്നു ടൈറ്റാനിക് 2 എന്ന സ്വപ്നം പ്രഖ്യാപിച്ചുകൊണ്ട് പാമർ എത്തുന്നത്. ടൈറ്റാനിക്കിന്റെ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു പതിപ്പ് നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് ചെയ്യാൻ തക്കവിധം സമ്പന്നവും അസാധാരണ സ്വഭാവവും ഉള്ളവനായിരുന്നു അദ്ദേഹം. എന്നാൽ മഹാമാരിയുടെ പിടിയിൽ ലോകം അമരുകയും തുറമുഖങ്ങൾ അടച്ച് പൂട്ടപ്പെടുകയും ചെയ്തപ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. കോവിഡ് കാലം അവസാനിക്കുകയും ക്രൂയിസ് കപ്പലുകൾ സജീവമാവുകയും ചെയ്തതോടെ വീണ്ടും തന്റെ സ്വപ്നം സഫലമാക്കാനുള്ള തയ്യാറെടുപ്പുമായി എത്തിയിരിക്കുകയാണ് പാമർ ചെയർമാനായ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനി. അടുത്തിടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ടൈറ്റാനിക് 2 എന്ന സ്വപ്നം സഫലമാക്കാനുള്ള യാത്ര ആരംഭിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ടൈറ്റാനിക് നിർമ്മാണത്തിനായി ബ്ലൂ സ്റ്റാർ പ്രപ്പോസലുകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ കപ്പൽ നിർമ്മാതാവിനെ തീരുമാനിച്ചു. 2025 ആദ്യ പകുതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. യൂറോപ്പ് ആസ്ഥാനമായുള്ളവർ ലേലത്തിൽ വിജയിക്കുമെന്നാണ് പാമർ കരുതുന്നത്. റീലോഞ്ചിന്റെ സമയത്ത് 8 ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ടീം പുറത്തുവിട്ടിരുന്നു. അതിൽ കപ്പലിലെ ലേഔട്ടും ഓരോ മുറിയും എങ്ങനെ കാണപ്പെടുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ 1900 വസ്ത്രങ്ങൾ ധരിച്ച് എത്തുന്നതിനെയാണ് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഇത് നിർബന്ധമല്ലെന്ന് കമ്പനിയുടെ വക്താവ് വ്യക്തമാക്കി. കപ്പലിൽ 269 നീളവും 32.2 വീതിയും ഉണ്ടായിരിക്കും. യഥാർത്ഥ കപ്പലിനേക്കാൾ അല്പം കൂടി വലുതായിരിക്കും. 2345 യാത്രക്കാരെ 835 ക്യാബിനുകളുള്ള 9 ഡെക്കുകളിലാക്കി ഉൾക്കൊള്ളും. ഇതിൽ പകുതിയോളം ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് നീക്കിവെക്കും. തേർഡ് ക്ലാസ് യാത്രക്കാർക്ക് യഥാർത്ഥ കപ്പലിൽ ഉണ്ടായിരുന്നതുപോലെ സ്റ്റൂവും മാഷുമായിരിക്കും നൽകുക. മറ്റു ഭക്ഷണങ്ങളും ഇവർക്ക് ലഭ്യമായിരിക്കും. ദുരന്ത പര്യവസായി അവസാനം മാറ്റി നിർത്തിയാൽ ടൈറ്റാനിക്കിനെ അതേപോലെ ആവർത്തിക്കാനാണ് പാമർ ആഗ്രഹിക്കുന്നത്. ഇത് ആളുകളെ കൂടുതൽ അടുപ്പിക്കുമെന്നും അദ്ദേഹം കരുതുന്നു. യുദ്ധം എങ്ങനെ ഉണ്ടാക്കണമെന്നത് നമുക്കറിയാം. നമുക്ക് സേനകളുണ്ട്, യുദ്ധത്തിന് പണവും ലഭിക്കുന്നു, ആളുകൾക്ക് അതേക്കുറിച്ചറിയാം. പക്ഷെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. സമാധാനം സ്ഥാപിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും അതിൽ ഉറച്ചു നിൽക്കണം. വാർത്താ സമ്മേളനത്തിൽ പാമർ പറഞ്ഞത് ഇങ്ങനെയാണ്. സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നായിരിക്കും 2 ടൈറ്റാനിക് എന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിലുള്ള സമാധാനത്തിന്റെ കപ്പലായിരിക്കും ടൈറ്റാനിക് 2 എന്നും അദ്ദേഹം വ്യക്തമാക്കി. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം സഫലമാക്കാനുള്ള കപ്പലായിരിക്കും അതെന്നും അദ്ദേഹം പറയുന്നു.